അപ്പോ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാണ് സിജു തിരഞ്ഞെടുക്കുന്നത്? ഇപ്പൊ ഞാൻ അത് ഈ പറഞ്ഞ നമുക്ക് വരുന്നത് ഓരോ സിനിമ കഴിയുന്നതോറും നമുക്ക് വരുന്നത് കുറച്ച് കുറച്ചായിട്ടാണ് വരുന്നത്. അത് എന്താ പറയുക, വളരെ വളരെ കുറച്ച് സ്ക്രിപ്റ്റേ വരുന്നുള്ളൂ ഓരോ സിനിമ കഴിയുമ്പോഴും. അപ്പോൾ ഇപ്പോൾ നേരം കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണേ വന്നിട്ടുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ പ്രേമം, അത് കഴിഞ്ഞ് ബിവെയർ ഓഫ് ഡോഗ്സ് വന്നു. ഞാൻ ഇതിനിടയിൽ തേർഡ് വേൾഡ് വോയിസ് എന്നൊരു മൂവി അതുണ്ടായിരുന്നു, അപ്പോൾ അത് റിലീസായിട്ടുള്ളത് വരെ. അപ്പോൾ ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറഞ്ഞ മൂവി വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പ്രേമം ചെയ്യുന്നത്. പ്രേമം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കൂടുതൽ എന്താ പറയുക സ്ക്രിപ്റ്റുകൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഹാപ്പി വെഡിങ് സംഭവിക്കുന്നത്. അങ്ങനെ ഹാപ്പി വെഡിങ് ചെയ്തു. ഹാപ്പി വെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള കുറച്ചും കൂടി വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമത്തിൻ്റെ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നൊരു മൂവി, അല്ലെങ്കിൽ ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂവി ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹാപ്പി വെഡിങ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഹാപ്പി വെഡിങ് കഴിഞ്ഞിട്ട് ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മൾ എന്താ പറയുക ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോകാനോ, ആക്ടിങ് വോയിസ് ആണെന്നുണ്ടെങ്കിലും സിനിമ വോയിസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ മുകളിലേക്ക് പോകാനായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പലതും നമുക്ക് എനിക്കിഷ്ടപ്പെടുന്ന സിനിമകളാണ് നമ്മൾ ഞാൻ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പലതും ചിലപ്പോൾ അത് എന്താ പറയുക മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ പലതും ചിലപ്പോൾ വർക്കാവാറില്ല. ചിലപ്പോൾ അത് ഡിസിഷൻ എന്താ പറയുക, അത് ചിലപ്പോൾ നമ്മുടെ നമ്മളിഷ്ടപ്പെട്ട പോലെ തന്നെ ചിലപ്പോൾ പ്രേക്ഷകർക്കും ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. അപ്പോൾ അതിൽ നമുക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ ആ ക്യാരക്ടറായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ചിലപ്പോൾ നോക്കുക. എന്നാലും എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്. പക്ഷെ നമുക്ക് വരുന്നതിൽ നിന്ന്, ആ കുറച്ച് വരുന്ന സ്ക്രിപ്റ്റിൽ നിന്നും നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം 17 സിനിമകളായിട്ടുള്ളൂ, 10 വർഷം ആവാൻ പോകുന്നു.